നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാരീസിൽ കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. പാരീസിൽ ഫ്രാൻസ് ഇസ്രായേൽ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനോടനുബന്ധിച്ചാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. നേഷൻസ് ലീഗ് ഫുട്ബോൾ മത്സരത്തിനായി ഇസ്രായേൽ ടീം പാരീസിലെത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. 4000 പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മത്സരം നടക്കുന്ന പാരീസിലെ സ്റ്റേഡിയത്തിന് പുറത്ത് വിന്യസിക്കുമെന്ന് പോലീസ് മേധാവി ലോറന്റ് ന്യൂനസ് വ്യക്തമാക്കി. വിദേശത്തുള്ള തങ്ങളുടെ പൌരന്മാർ കായിക സാംസ്കാരിക പരിപാടികൾ ഒഴിവാക്കണമെന്ന ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കവെയാണ് ഇത്തരത്തിലൊരു മത്സരം ഒരുങ്ങുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. 1500 പോലീസുകാരെ പൊതുഗതാഗത സംവിധാനത്തിലും വിന്യസിക്കും. കാണികൾക്കിടയിൽ മഫ്തിയിലും പോലീസ് ഉണ്ടാകും. ജൂത ആരാധനാലയങ്ങൾ, സ്കൂളുകൾ തുടങ്ങി പാരീസിനുള്ളിൽ കനത്ത നിരീക്ഷണവും സുരക്ഷയും പരിശോധനയും ഒക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മത്സരം. 150 ഇസ്രായേൽ ആരാധകരാണ് ഈ മത്സരം കാണാനായി എത്തുന്നത്. ഇവരെ പോലീസ് അകമ്പടിയോടെയായിരിക്കും ഗ്രൗണ്ടിലേക്ക് നയിക്കുക. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ സുരക്ഷ ഒരുക്കുന്നത് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. നമുക്കറിയാം ഈ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രയും കനത്ത ഒരു സുരക്ഷ ഒരുക്കുന്നത്. ആംസ്റ്റർഡാമിൽ ഫുട്ബോൾ ആരാധകർ തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആംസ്റ്റർഡാമിൽ ഇസ്രായേൽ അനുകൂലികൾ ഫലസ്തീൻ പതാകകൾ നശിപ്പിച്ചതിനെ തുടർന്ന് ആംസ്റ്റർഡാംഷി ഫുട്ബോൾ ക്ലബ്ബായ അജാക്സിൻ്റെയും ഇസ്രായേലി പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബായ മക്കാബി ടെൽ അവീവിൻ്റെയും ആരാധകർ തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. പിന്നാലെ ഇസ്രായേൽ പൗരന്മാരെ രക്ഷിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യേക വിമാനങ്ങൾ അയക്കാൻ ഉത്തരവിടുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. നേരത്തെ ഇസ്രായേൽ ആരാധകരോട് ഹോട്ടലുകളിൽ തന്നെ തങ്ങാൻ നെതന്യാഹു ആവശ്യപ്പെട്ടതും ശ്രദ്ധേയമായിരുന്നു. ഇതിന് പിന്നാലെ പ്രത്യേക വിമാനം അയക്കുമെന്ന് അറിയിക്കുകയായിരുന്നു. ആംസ്റ്റർഡാമിൽ ഇസ്രായേൽ ഫുട്ബോൾ ക്ലബ്ബ് ആരാധകർ ഫലസ്തീൻ അനുകൂലികൾക്ക് നേരെ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കി, ഫലസ്തീൻ പതാക വലിച്ചു കീറി. ഇതേ തുടർന്നായിരുന്നു കാര്യങ്ങൾ സംഘർഷം എന്ന തരത്തിലേക്ക് എത്തിയത്. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഡച്ച് ടീമായ അജാക്സിനെതിരായ യൂറോപ്പ ലീഗ് മത്സരം കഴിഞ്ഞ ശേഷം വ്യാഴാഴ്ച രാത്രി സ്റ്റേഡിയം വിട്ട് പുറത്തെത്തിയ ഇസ്രായേൽ ആരാധകർ ഫലസ്തീൻ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. ഫലസ്തീൻ പതാക വലിച്ചു കീറി. മക്കാബി ടെൽ അവീവ് ക്ലബ്ബ് ആരാധകർക്ക് വംശീയതയുടെയും ഫലസ്തീൻ വിരുദ്ധ പെരുമാറ്റത്തിന്റെയും ചരിത്രമുണ്ട് എന്ന ആരോപണം ഫലസ്തീൻ ഉന്നയിക്കുകയുണ്ടായി. ഇസ്രായേൽ ഏറ്റവും വംശീയ സോക്കർ ക്ലബ്ബായി അറിയപ്പെടുന്നത് മക്കാബി ടെൽ അവീവ് ക്ലബ്ബ് എന്നാണ് വിവരം. ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ് ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ക്ലബ്ബ് കളിച്ചിട്ടുണ്ട്. അക്രമികൾക്കെതിരെ കർശനമായും വേഗത്തിൽ പ്രവർത്തിക്കാനും വേഗത്തിൽ നടപടി സ്വീകരിക്കാനും ഇസ്രായേലികളുടെ സമാധാനം ഉറപ്പാക്കാനും നെതന്യാഹു ഡച്ച് അധികാരികളോട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യമുണ്ടായി. 10 ഇസ്രായേലികൾക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആംസ്റ്റർഡാമിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ ലോകത്തിലെ എല്ലാ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാർ സുരക്ഷിതരായിരിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു മുൻകരുതൽ സ്വീകരിക്കണം എന്നതടക്കമുള്ള ഒരു നിർദ്ദേശം നൽകിയത്. എന്തായാലും ഇപ്പോൾ ഈ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.